ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. ബാസ്ബോൾ ട്രേഡ് മാർക്കാക്കി വെച്ചിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരെ ലാസ്റ്റ് സെഷനിൽ ബാറ്റിംഗ് കിട്ടിയ ഇന്ത്യയുടെ തിരിച്ച് ഞങ്ങൾക്കും ബാസ്ബോൾ വഴങ്ങുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു അതിമാരക പ്രകടനം. ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗില്ലിനെ വൺ ഡൗൺ ആയിട്ട് നിലനിർത്തി ജയ്സ്വാൾ രോഹിത് ശർമ്മയായിരുന്നു ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ വന്നത്. ഇനി 128 റണ്ണുകൾ കൂടി മാത്രം മതി ഇന്ത്യക്ക് ലീഡ് എടുക്കാൻ വേണ്ടി. 119 റണ്ണിന് ഒരു വിക്കറ്റ് എന്ന നിലയിലാണ് നിലവിൽ ഇന്ത്യ നിൽക്കുന്നത്. സോ രോഹിത് ശർമ്മ ജയ്സ്വാൾ കോമ്പിനേഷൻ എന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രോഹിത് ശർമ്മയെ കാണിയാക്കി നിർത്തി ജയ്സ്വാൾ ആദ്യം തന്നെ അറ്റാക്കി തുടങ്ങിയിരുന്നു. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ രോഹിത് ശർമ്മയും അങ്ങ് അറ്റാക്കി തുടങ്ങി. പക്ഷേ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഇടയ്ക്ക് വെച്ച് വീണു. എന്നിരുന്നാലും മികച്ചൊരു സ്റ്റാർട്ടിങ് ഇന്ത്യക്ക് കിട്ടിയതിൽ രോഹിത് ശർമ്മയ്ക്ക് ഒരു പങ്കുണ്ട്. ആ ഒരു ഫിയർലെസ് ആയിട്ട് റണ്ണിനെ തടയാൻ രോഹിത് ശർമ്മ നോക്കിയില്ല. അതായത് ജയ്സ്വാളിനോട് ആ ഒരു ഫ്രീ ഫ്ലോ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് രോഹിത് ശർമ്മ പറയുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്തു. 70 ബോളുകളിൽ നിന്നും 76 റൺസാണ് അവിടെ ജയ്സ്വാൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഓടി കളിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ജയ്സ്വാൾ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിരിക്കുന്നത്. സോ രോഹിത് ശർമ്മയുടെ വിക്കറ്റിന് ശേഷം വന്ന ഗില്ല് നന്നായി ഹോൾഡ് ചെയ്ത് കളിച്ചു. അതൊരു കണക്കിന് നന്നായി. ഇനി ഒരു വിക്കറ്റ് കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തേനെ. പക്ഷേ ആ ഒരു വിക്കറ്റ് വീഴാതെ ഗില്ല് നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. 43 ബോളുകളിൽ നിന്നും 14 റൺസുമായിട്ടാണ് ഗില്ല് അവിടെ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു ഹോൾഡ് ചെയ്യൽ ആവശ്യം തന്നെയായിരുന്നു. എന്നിരുന്നാലും തൻ്റെ ആ ഒരു വിക്കറ്റ് പോയിട്ട് ജയ്സ്വാൾ കിട്ടുന്ന ബോളിൽ ബൗണ്ടറീസ് സ്കോർ ചെയ്യാൻ പിന്നെയും നോക്കിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് ഇംഗ്ലണ്ടിൻ്റെ ബോളറായിട്ടുള്ള ഡെബ്യൂട്ട് ബോളറായിട്ടുള്ള പീറ്റർ ഹാർട്ട്ലിയെ കൊന്ന് കൊല വിളിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർക്കെതിരെ നന്നായി എറിയുന്നുണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിൽ ജയ്സ്വാളിനെതിരെ എറിയുമ്പോൾ നല്ല രീതിയിൽ അടിപതറി പോകുന്നുണ്ട് പീറ്റർ ഹാർട്ട്ലി. അത് നന്നായിട്ട് ഇന്ത്യ മുതലാക്കുകയും ചെയ്തു. 119-1 എന്ന നിലയിലാണ് ഇന്നത്തെ ഡേ അവസാനിക്കുന്നത്. ഇനി 127 റണ്ണു കൂടി വേണം ലീഡ് എടുക്കാൻ വേണ്ടി. എങ്ങനെ പോയാലും നമുക്ക് നാളെ ഒരു 250-300 ലീഡ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഗെയിം ഇരിക്കുന്നത്. പക്ഷേ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇനി ഒരു വിക്കറ്റ് കൂടി വീണ് കഴിഞ്ഞാൽ, നാളെ ആദ്യ സെഷൻ തന്നെ വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഓർഡറിലേക്ക് ഗെയിം മാറും. അതായത് കെ എൽ രാഹുൽ, ശ്രേയസ് അയ്യർ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. ജയ്സ്വാളിൻ്റെ ഈ ഫോം നിലനിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഗില്ലിന് വലിയൊരു വെല്ലുവിളി ആവാനുള്ള സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി തിരിച്ചു വന്നതോടുകൂടി തന്നെ ആ ഒരു വൺ ഡൗൺ പൊസിഷൻ അദ്ദേഹം സെക്യൂർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഗില്ലും കൂടി കുറച്ചൊന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഗില്ല് നാളെ ഹോൾഡ് ചെയ്ത് കളിക്കേണ്ടതുണ്ട്. ഒരു നല്ല ഇന്നിങ്സ് ഗില്ലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ മാത്രമേ അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഗില്ലിൻ്റെ സാധ്യതകൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ഫിയർലെസ് ആയിട്ടൊരു ഇന്നിങ്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്കറ്റ് കളയാതെ ഹോൾഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ എന്തായാലും മികച്ചൊരു സ്റ്റാർട്ടിംഗ് ഇന്ത്യ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കാൻ സാധിക്കും. നാളത്തേക്ക് വരുമ്പോഴേക്കും ഒരു 250-300 ലീഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടുത്ത ദിവസം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു പിച്ച് കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു മത്സരത്തെ നമ്മുടെ വരുതിയിലേക്ക് ആക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 3ാം ദിവസം തന്നെ കളി തീർക്കാനുള്ള രീതിയിലേക്ക് വേണം ഗെയിം കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഗെയിം നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം അവനെ രേഖപ്പെടുത്തി. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ കിട്ടി ഉണ്ടായിരുന്ന 3 റിവ്യൂ അവിടെ ഇംഗ്ലണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. സ്റ്റോക്സ് ബോളർമാരുടെ ക്യാപ്റ്റനായി മാറിയതാണെന്ന് തോന്നുന്നു. പക്ഷേ അത് മോശം ഡിസിഷനിലായിരുന്നു. 3 റിവ്യൂ ലോസ്റ്റ് ആയിട്ടുണ്ട്. അതും വലിയൊരു തിരിച്ചടിയായിപ്പോയി. അതൊരു കണക്കിന് ഇന്ത്യയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജുമായി. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബൈ ബൈ ഗൈസ്.